ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ, നില പൊഴിക്കുന്ന ചുണ്ടുകൾ, മാൻപേടകൾ കുമ്പുരു സിരമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ. ഓഫീസിലേക്ക്. ഈ കോലത്തില് അയ്യേ, ഇതെന്ത് കോലം? ഞാനെന്താ ഇങ്ങനെ? ഓ, മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയി. ഇതെന്താ അത്ര ധൃതിയിൽ? വല്ലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല. ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല. പോയോ? ഏ നോക്കിയേ, എന്താ ഇത്? എന്ത്, പുതിയ തുമ്പിക്കയോ? സംഗതി കൊള്ളാം. മാജിക് ആണോ? ഏ, അങ്ങനെയൊന്നുമില്ല. ലുങ്കി ഇത് കുറെ ഉണ്ടല്ലോ. വേണോ? ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ. സോറി. ഒന്ന് നോക്കിയോണേ. ഊവ് നോക്കിക്കോളാം. നോക്കിയാൽ മതി, അടിച്ചു മാറ്റരുതേ. എവിടെ പോയത്? എന്തൊക്കെ വാങ്ങി നോക്കട്ടെ. ഞാൻ കണ്ടുപിടിക്കില്ലാന്ന് കരുതിയല്ലേ. ഏയ് മിസ്സിസ് മാനോൻ, അസലീല വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തി കെട്ടവനെ. ഒരാളും കൂടി വന്നിണ്ട്. ആരാത്? ഹായ്, എന്തപ്പി കാട്ടിന്? ബീബിക്ക് ഇങ്ങോട്ട് കയറി വരാം. ഓൾക്ക് പെരുത്ത് നാണാട്ടോ. അല്ല, ഇത് ആര്? കുഞ്ഞപ്പാത്തു. അത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ വെല്ലിപ്പാത്തുവാ. കൂടെ വരണെന്ന് ഒരേ ചാട്ടിയം. എന്താ ചെയ്യാ? ആകുള്ള ഒരു പെങ്ങളല്ലേ, പിണക്കം പറ്റോ? നിങ്ങളെ കൈയോട് കൊട്ടിക്കൊണ്ടുപോവുന്നതാ. എന്തിനാ എന്നെ കൊണ്ടുപോകുന്നു? എന്താത്ര ചിരിക്കാൻ? ഇവിടെ ആരെങ്കിലും തുണിയിലാണ്ട് നിൽക്കുന്നുണ്ടോ? അയ്യോ, അവര് കാണാനോ ബാക്കിയോ? തുറന്നു കൊടുത്താലേ മുലാളി ഇറങ്ങൂ. എങ്ങോട്ട് പോണു? നച്ചിക്കുഞ്ഞിനെ കാണാൻ. നച്ചിക്കുഞ്ഞ താനോ മാനോ ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരോളാ. ഓടെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീ? അത് ഒരു നസ്രാണി. പോയി ഡ്രൈവർ സീറ്റിൽ ഇരടാ. പട്ടി ഇരിക്കേണ്ടത് പട്ടി ഇരിക്കണം, മനസ്സിലായോ? അത് തന്നെ എനിക്കും പറയാം. അവിടെ അങ്ങടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം. പക്ഷേങ്കിലേ ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്ന് കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം. തിരകത്തുമ്പോ തന്നെ വാഴ പെട്ടണ ജമീല. ആ വായ പെട്ടിയില്ലെങ്കില് എന്റെ ജമാൽ ഇങ്ങടെ തല പെട്ടും. ജമീല താത്ത പറഞ്ഞ നേരാ, കുഞ്ഞുമ്മിക്കട ഈ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം. എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല, പടച്ചോനെയും പടപ്പിനെയും ഒന്നും പേടിയില്ലാത്തവൻ ആ ജമാല്. തൊത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയനാ. ഒന്നും തോന്നരുത്. കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണയിട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ കുഞ്ഞുമ്മക്കട തല അല്ലെങ്കിൽ കോട്ടല്. എന്താണോ പേടിക്കണ്ട, നിങ്ങള് ബാ. നീ കണ്ടോ? ആ ഒരു നോക്ക് കണ്ടു. ആകെ കോലം കിട്ടുപോയി മോള്. ഇങ്ങനെ ഏന്തി വലിഞ്ഞു നോക്കാൻ അതെന്താ കാഴ്ച ബംഗ്ലാവാണോ? അതേടാ, ഷെയിൻ തന്നെയാ. സ്വന്തം മരുമകളെയും പേരക്കുട്ടിയും കാണാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ടി വരുന്നത് ഷെയിൻ തന്നെയാ. വാശി, ദുരഭിമാനം. ഇപ്പൊ എന്തായടാ? എന്തിനാ അവനിങ്ങനെ വിഷമിപ്പിക്കുന്നത്? വിഷമം? ഇവനെന്റെ മകനാണല്ലോ എന്നോർത്താ എനിക്ക് വിഷമം. പക്ഷെ മാധവ മാഷ എന്റെ അച്ഛനാണല്ലോ എന്നോർത്ത് ഞാൻ വിഷമിക്കാറില്ല. ആണുങ്ങളില്ലാത്ത വീടാ, ഒരു ശ്രദ്ധയില്ല. പിച്ചക്കാരുടെ വേഷം കിട്ടിയ ആൾക്കാര് കുട്ടികളെ തട്ടിക്കൊണ്ടുപോണത് തെറ്റിപ്പട്ടി ചോദിക്കാൻ പറയാൻ ആളില്ല. അയ്യോ
കൂടി ഉണ്ടാവോ? ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ? അത് വേണ്ട, സ്വന്തം മുതൽ ആരെങ്കിലും കട്ട് തിന്നു. എന്നാലും വ്യസന കട്ട് തിന്നല്ലാതെ എന്താ നിവർത്തി? രണ്ടു വർഷം മരുഭൂമി കിടന്നവന്റെ മാനസികാവസ്ഥ അവൾക്കെങ്കിലും മനസ്സിലാവും. റബ്ബേ, പട്ടാപകല് മോഷണോ? അതും ബാത്റൂം മോഷണം? ഇവനേ അയ്യോ, പഠിച്ചോടെ നീയായിരുന്നോ? നല്ല ഉന്നം നടുവാണ് ഉദ്ദേശിച്ചത്. അതെ, അവിടെ തന്നെ കൊണ്ടു. താങ്ക്സ്. നീ എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെയാ. ഹായ്, കുളിച്ചു കാണാൻ വന്ന അല്ലേ? അയ്യോ അല്ല, ഒരു പിച്ചക്കാരൻ ഇതിനകത്തുണ്ടാ? ഇതിനകത്തല്ല പിച്ചക്കാരൻ, ഞാൻ എറിഞ്ഞു ഓടിച്ചു. മതി മതി, ആൾക്കാര് കേക്കണ്ട, പുറത്തിറങ്ങ നാണക്കാടാ. സ്വന്തം ഭാര്യയുടെ കുളിച്ച് ഹസ്ബൻഡ് തന്നെ കാണാന്ന് പറഞ്ഞ അതല്ല കേട്ടവൻ. എന്റെ മോസൂട്ടി, നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. രണ്ടു കൊല്ലം മരുഭൂമിയില്. അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയുന്നത്? അവരാരും ഇതുപോലെ കുളിച്ചും കാണുന്നില്ലല്ലോ. എന്താണ് എന്താണ് ഒരു ബഹളം? എന്താ എന്താ കലങ്ങി കലങ്ങി? ആരാണ് കൊടുത്തത്? ബാലോർക്ക ബാലോർക്ക, ഞാനാ. ഏയ് ബാലോർക്ക, എന്താ ഇത്? ക്ഷമിക്കണം, ഞാൻ ആള് മാറിപ്പോയതാ. നബീസ് ഒന്ന് വിചാരിച്ച പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, എന്നെ രക്ഷിക്കണം പ്ലീസ്. ഒട്ടകത്തെ വീട് കറങ്ങി കിടക്കണ കണ്ടല്ലോ, അന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പടി ഔട്ടല്ല? ഞാനല്ലേ ഒട്ടകാണ് ചവിട്ടിയത്. അതിനകത്ത് ആരാണെന്ന് അറിയാമോ? ആരാണ്? ആരാ അതാ ചോദിച്ചത്. എമ്മടെ സംശയം ശരിയായി, ഇറങ്ങി പാടി. അയ്യേ, ഇതൊരു മതി ക്ലിന്റന്റെ സ്വഭാവം പോലെ ആയിപ്പോയി. അത് ഞാനൊരു പിച്ചക്കാരൻ ഓടി. അയ്യോ, ഓടി വന്നപ്പോ ഞാൻ അറിയാണ്ട്. നോക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചെറ്റയ പ്രേമം നടിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം വഴിയാധാരമാക്കി. ഇപ്പൊ ഈ പെണ്ണിനെ എന്റെ നിരവരാത്തമാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഒരാൾ ഒഴിച്ച് വളഞ്ഞ വഴിയായി പോയെങ്കിലും ഒന്ന് കാണാൻ വന്ന ഈ മനസ്സും ശരീരവും അശുദ്ധമായിട്ടില്ല. ഇപ്പോഴും ഇവന്റെ ചപ്പടാച്ചി ഭർത്താവിനെ കേട്ട് നീ വിശ്വസിക്കരുത്. ഇവനെ കാട്ടിലും നല്ലവനാ എന്റെ ജമാല്. ഇപ്പൊ പട്ടുപോലത്തെ സ്വഭാവ. പേടിപ്പിക്കാതെ എന്തായാലും ഇവിടെ വന്ന് ചെറ്റത്തരം കാണിച്ച് കള്ള പന്നിയെ വെറുതെ വിട്ടാ ശരിയാവില്ല. നച്ചിമോൾ പറ, എന്താണ് വേണ്ടത്? ഇവനെ തല്ലണാ കൊല്ലണാ? എനിക്ക് വേണ്ടി ആരെയും തല്ലിയും കൊല്ലും ഒന്നും വേണ്ട, എല്ലാവരും എനിക്കറിയാം. കേട്ടില്ലേ, താൻ എത്ര കാരണം പറഞ്ഞാലും ഓളുടെ മനസ്സ് അത് ഇപ്പോഴും കണ്ടേ ഇല്ല. ഞാൻ വരും, എന്റെ നബീസിനെ കൊണ്ടുപോകും. ഈ ബലാലിനെ വെറുതെ വിട്ടാ ശരിയാവൂല. എല്ലാം കൊളാക്കിയില്ലേ? കൊളോ, ബാത്റൂം അല്ലേ അത്? ആഹാ, ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ നിന്റെ കാര്യം. എന്താ പറഞ്ഞേ, കുറ്റാണോ? ഏയ്, 10-16 വർഷം മുമ്പ് ഒരു 12 വയസ്സുകാരൻ ഒക്കത്തൊരു കൈക്കുഞ്ഞുമായിട്ട് അമ്മയും കൂട്ടി ഈ നാട്ടിൽ വന്നത്. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് ആ ചക്കം പോകുമ്പോ എന്റെ മകള് രാധ അവന്റെ കൈക്കേറി പിടിച്ചത്. ആ മൂക്കട്ടെ ഒലിപ്പിച്ചിരുന്ന ചക്കം വലുതായി ഇന്ന് മാഷിന് മുമ്പിൽ നിക്കുക. കൽപ്പിച്ചാലും ഓടാവിടും. പിന്നെ സാറെന്താ ഇങ്ങോട്ട് പോന്നേ? ഓ, ഇന്ന് ശനിയാഴ്ച ആണല്ലോ, കാരണം സ്കൂളിലല്ല. ഞാനിപ്പോ ചെല്ലേ, ടീച്ചറിന്റെ അകത്തുണ്ട്. ഓടണ്ട, പതുക്കെ പോയാ മതി. മാഷ് എന്തിനാ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ കളിയാക്കണേ? അതൊക്കെ രസമല്ലേ. അവരുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ നടക്കോ?
വണ്ടിയുടെ ഒച്ച പോലും കേട്ടില്ല. നടന്നാ വന്നേ, വണ്ടി വർക്ക്ഷോപ്പിൽ ഇത്തിരി പണിയുണ്ട്. അച്ഛനെ കണ്ടോ? കണ്ടു. ശരിക്കൊന്ന് വാരുകയും ചെയ്തു. എന്തിന്? ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാ ഞാൻ വന്നേന്ന്, നിന്നെ കാണാൻ. ചിരിക്കണ്ട, ടീച്ചറമ്മയ്ക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങിയ കുറച്ചിലായിരിക്കും അല്ലേ. ആ നമുക്കാകെ ഉള്ളൊരു കൂര. ആ കൂരയിലേക്ക് തന്നെയല്ലേ ഞാൻ വരാൻ പോണേ. എന്നാ പിന്നെ അതങ്ങടെ ആവാൻ പാടില്ലേ. ഇനി എന്നാ മൂക്കി പല്ല് മുളച്ചിട്ടോ. അച്ഛൻ എന്തൊക്കെ ആലോചനകളുണ്ട്? മാഷ് എന്താലോചിച്ചാലും അത് നല്ലതിനാവും. ഒരുപാട് വൈകിക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കൊട്ടും മോഹമില്ലെന്നാണോ വിചാരം? ഈ കഴുത്തി ചുറ്റിപ്പിടിച്ച് അങ്ങനെ നടക്കാൻ. അത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇങ്ങടാവാലോ. അത് വേണ്ട. ആ നമ്പർ കയ്യിൽ വെച്ച്. എന്ത് ഞെക്ക അവൻ ഞെക്കണേ? ഇങ്ങനെ ഞെക്കിയ അവക്ക് ശ്വാസം മുട്ടൂലേ? അങ്ങനെ ശ്വാസം മുട്ടാനാണെങ്കിൽ നീ ഇപ്പൊ എത്ര തവണ ചാകേണ്ടതാ എന്റെ കിളവി. മോഷണം അത്ര നല്ല പണിയല്ല, പ്രത്യേകിച്ച് മുട്ട. ആര് മുട്ടിച്ചു? പിന്നെ അതെന്താ? നല്ലതാണെങ്കിൽ വാങ്ങാലെന്ന് കരുതിയ. മുട്ട നോക്കി നല്ലതാണെന്ന് അറിയാൻ നീ ആടി താറാവളത്ത് എന്റെ മോളോ? പോട്ടെ ചേട്ടാ, ഇത്തവണത്തേക്ക് ക്ഷമിക്കേ. ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ. ചേച്ചിക്ക് വേണ്ടി ചേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കാം. എന്തിന്? മിണ്ടരുത് നീ. ഇവൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇത്തവണത്തേക്ക് ക്ഷമിക്കാം. മേലാളിത് ആവർത്തിച്ച കയ്യും കാലും കെട്ടി പോലീസ് ഏൽപ്പിക്കും ഞാൻ. ചേട്ടാ ഞാനല്ലേ പറഞ്ഞത് വേല് ഇങ്ങനെ ഉണ്ടാവും, അതെ ഞാൻ നോക്കിക്കോളാം. നീ ആരാടാ? ഹരിചന്ദ്രനോ? എനിക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ. ഞാനില്ലേ ഇപ്പൊ കാണായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഴിയണത്. ഇത്തിരി പുളിക്കും, എന്റെ കുഞ്ഞോട്ടോട് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ ഏട്ടൻ ആരാ? മൈസ്രേട്ടോ? എന്ത് പറഞ്ഞാലുണ്ടൊരു കൊച്ഞാണ്ടൻ. മേലിന്റെ കണ്ണുവെട്ടത് കാണരുത്, അമ്മ സഹായിക്കാൻ വന്നു. എല്ലാരോടും ഞാൻ പറയും, നോക്കിക്കോ. പോടാ.